രണ്ടര മുകളിൽ രണ്ടര താഴ്ത്ത്, ഒരടി തുടയിൽ. റോമനക്കുട്ടാ, അഞ്ചാമത്തെ അടി ദുര്യോധന്റെ തുടയിൽ അടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിൽ ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ എന്റെ ചേട്ടാ. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല, പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ അന്നനുണ്ടല്ല പൊള്ളാച്ചി, നിങ്ങ് വരണം. ഇരട്ടകള അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ഹേയ്, പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ലേ. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞാടി മോളെ കറച്ച് വെച്ച മതി, കോടമ്പളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞു വരൂ, നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചാലും ഇന്ന് ഗതാഗതമുള്ളതാ. അങ്ങനെ ശ്യാമള, നിന്റെ കഥാപാത്രത്തെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്, ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച്. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോട ശവമേ. ആശാൻ, ഞാൻ എസ് ഐ ആണ്, മാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. എസ് ഐ എം പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്നത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാടീമ. അത് എഞ്ചിരിക്കണ്ട, വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്ക് തുണിടിഞ്ഞിരിക്കും. നമുക്ക് മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു. നിർത്താൻ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജ് ആവശ്യക്കാരുണ്ടായി പറയണം കേട്ടോ. അല്ല, ഇത് എപ്പ ഇറങ്ങി? സ്വാതന്ത്ര്യ ദിനത്തിന് നറുക്ക് എനിക്കാ വേണം. അല്ല, നിനക്ക് പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടി അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. ചോദിക്കാം. തകരത്ത് ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസ് ഏറ്റ് പിടി കൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ. എടാ, കഴുത്തെ കയറി വീഴുവന്ന്. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിലാ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ പോകാം. ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. കുട്ടിശങ്കരനെത്തിയോ? അച്ചാറാൻ നിർത്തിയിരുന്ന മാങ്ങയാ, അതൊക്കെ പൊട്ടിച്ചുല്ലേ. കാശും കണക്കും. കാശും കണക്കൊക്കെ പിന്നെ നോക്കാം. ആദ്യം കുട്ടിശങ്കരൻ ഒന്ന് കാണട്ടെ, നോട്ടപ്പശക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. കുട്ടിശങ്കരന്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നോട്ടപ്പശക് പറ്റും തോന്നുന്നുണ്ടോ കൃഷ്ണി? തോന്നൂലോ, മുമ്പ് പറ്റിയിട്ടുണ്ടല്ലോ. കുട്ടിശങ്കര, എങ്ങനെയുണ്ട്? ഉത്സവമൊക്കെ കേമായോ? കുഴപ്പമൊന്നുമില്ലല്ലോ.
ആനക്ക് സുഖചികിത്സ തുടങ്ങാന്ന് പറയായിരുന്നു കുട്ടിയായര്. ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെ പോലെ സുഖചികിത്സ കുട്ടിയാർക്കാവരുത്, ആനക്ക് തന്നെ ആവണം. കുട്ടിശങ്കര, പാപ്പനാണെന്നുള്ള വിചാരം ഗോവിന്ദനില്ലെങ്കിലും ആനയാണെന്നുള്ള വിചാരം നിനക്കുണ്ടാവണം കേട്ടോ. നീ ആ കാശും കണക്കൊക്കെ എടുത്ത് വന്നു. കൊല്ലങ്കോട് ഉത്സവത്തിന്റെ ആനവക കണക്ക്. കോലക്കേടുത്സവത്തിന്റെ ആവക കണക്ക്. ഒരു 100-150 റുപ്യ എങ്ങും തൊടാണ്ട് നിക്കണ്ടല്ലോ ഗോവിന്ദ. അത് വഴിച്ചെലുണ്ടാവും. ചില വേറെ ഉണ്ടല്ലോ, കൊല്ലങ്കോട് നിങ്ങളുടെ ഒരു വഴിയല്ലേ ഉള്ളൂ, പല വഴിക്കായിട്ട് പലതവണ വന്നിട്ടില്ലല്ലോ. പിന്നീടോ വഴിച്ചെലവ്? പാഴ് വഴിച്ചെലവ് അങ്ങനെ. ആ 150 റുപ്യ ഓട്ടോറിക്ഷയുടെ അതായിരിക്കും. ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷയുടെ ഒരു കണ്ണാടിയിലെ കുട്ടിശങ്കരനൊറ്റ പിടുത്തം 500 പറഞ്ഞ് പറഞ്ഞ് 150 ഒതുക്കി. അപ്പോ ആ 150 ഗോവിന്ദന്റെ കണക്കിൽ. ഗോവിന്ദൻ പറ്റിയത് 150. ഗോവിന്ദൻ പറ്റിച്ചത് 150. ഞാൻ പറ്റിച്ചെന്നാ? ഇതെന്താ കൃഷ്ണ എഴുതി? അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട, അങ്ങനെയല്ല. ഗോവിന്ദൻ പറ്റിയെന്ന് തന്നെയാ. എടുത്തിട്ടാണല്ലേ ഞാൻ മേടിച്ചു. സഹാരല്ലടാ, ഒരു വഴിക്ക് പോയി വരണതല്ലേ അവര്. ഏതെങ്കിലും ഒരു കണക്കിലങ്ങോളൂ, അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ആരെ ബോധിപ്പിക്കാൻ? അത് ശാസ്ത്രം. അതല്ല ശാസ്ത്രം, കൊല്ലാനായാലും പോറ്റാനായാലും ഒരു കണക്കുണ്ടാവണം. വിത്തിന് കണക്കുണ്ടായാലും വിളവിന് കണക്കുണ്ടാവും. അത് ശാസ്ത്രം. അത് തന്നെയാ ശാസ്ത്രം. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്! മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നേ. നട്ടല്ലേ, പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ, ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സർമ്മരെ, നമസ്കാരം. ഒന്ന് പോട, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടനറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമോ ആകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്, ചില തെണ്ടികൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങളും മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ, ആ പരമ നാറി തെണ്ടി ചെറ്റ ആപാസ അട്ടാസൻ തമ്മാടൻ, അവൻ കൊണ്ടുപോയതാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പിറപ്പായി? പറ എങ്ങനെ കൂടെ പിറപ്പായെന്ന്. അവന് ഇങ്ങനെ ഇടിക്കുന്ന, ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടല്ലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട, ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി കിടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹം ഉള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം, അത് നാട്ടുകാർ ചെയ്തോളും. അച്ചുവട്ടം ഇത് പിടിക്കേ. എന്താ അതൊന്നും പറഞ്ഞ പറ്റില്ല, എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇത് അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന് കൊടുത്ത. എപ്പ കൊടുത്ത്? ഇന്ന് രാവിലെ. അച്ചോട്ടിന് എങ്ങനെ കാശ് കിട്ടി? അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ അച്ചോട്ട, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. എന്റെ ബോഡി കൊണ്ടുപോയി എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടം കൊടുത്ത് തീർത്തട? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടം സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളൂ. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ, അത് നമ്മുടെ അച്ചോട്ടം തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ
അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടിയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവ. നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുക. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എന്റെ പൊന്നോ, ഒടുക്കത്താ പിന്നെ. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. മസിൽ പിടിക്കാതെ ലൂസാക്കിയിടു. സബാഷ്. ഈ കിഷ്കിന്താപുരി ഏത് പാലയിലാന്ന് പറയാമോ? കിഷ്കിന്താപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്തോ, ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. നമുക്കറിഞ്ഞൂടെ അമ്മേ, 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 അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നൊന്ന് നോക്ക് ചന്ദ്ര. അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. നീ എന്താ അവിടെ തന്നെ നിന്നത്? അടുത്തേക്ക് വാ. വരാനാ പറഞ്ഞത്? ഒരു അസയോട് ആജ്ഞാപിക്കുന്നു. എന്താ ഒരു മടി? നിനക്കെന്നെ അറിയാലോ. അറിയാവടാ. ഈ കുപ്പിക്കകത്ത് കയറൂ. സാറിനോട് കുപ്പിയിലോട്ട് കയറാൻ? പോലീസുകാർ നീ കുപ്പിയിലാക്കും മല്ലടാ. താങ്കളോടല്ല പറഞ്ഞത്? മിണ്ടിപ്പോഴത് പൊട്ടിച്ചു കളയും ഞാൻ. എന്റെ മാന്ത്രികതണ്ട്? നിന്റെ മാന്ത്രികതണ്ട്? ഇതുപയോഗിച്ച് നീ നടത്തിയ സകല വൃത്തികേടുകളും ഞാൻ പുറത്തു കൊണ്ടുവരും. ആരെയാണ് നീ നോക്കുന്നത്? ഇതോടെ ആ മന്ത്രവാദിയുടെ ശല്യം ഒഴിഞ്ഞെന്ന് കരുതണ്ട. കോടതി ചിലപ്പോ അയാൾക്ക് ജാമ്യം അനുവദിച്ചേക്കും. അതിനുള്ള പണിയൊക്കെ എന്റെ കയ്യിലുണ്ട്. സത്യതീർത്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മറയൂർ സ്വദേശിയായ രാഘവേന്ദ്രൻ എന്ന ഇയാൾ മാന്ത്രിക താന്ത്രിക വിദ്യകൾ പ്രയോഗിച്ച് നഗരത്തിലെ വൻ ആഭരണശാലകളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും എസ് ഐ മാധവൻ ചിന്ദ്രാപിന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരാഴ്ച മുമ്പ് ഇയാളുടെ ആശ്രമത്തിൽ നിന്ന് കണ്ടെടുത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. കാഷായ വസ്ത്രത്തിന്റെ മറവിൽ മോഷണം നിത്യതൊഴിലാക്കിയ ഈ ഭീകരന് ബഹുമാനപ്പെട്ട നീതിപീഠം പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മേൽപ്പറഞ്ഞ ആരോപണങ്ങൾക്ക് താങ്കൾക്ക് എന്ത് മറുപടിയാണ് കോടതിയെ ബോധിപ്പിക്കാനുള്ളത്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിഷേധിക്കുന്നു, സത്യമായിട്ട് ഞാൻ നിഷേധിക്കുന്നു. നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞത്? അത് ഞാനല്ല പറഞ്ഞത്. ആ ഭൂതമാണ് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല.
ധൈര്യമുണ്ടെങ്കിൽ താഴെ ഇറങ്ങി വരാ. What nonsense is this? ബഹുമാനപ്പെട്ട കോടതിയെ അപമാനിച്ചോട്ടല്ലോ. ഞാൻ വക്കീലിനല്ല നല്ലത്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ വക്കീലിനല്ല നല്ലത്. പോലീസ് സർ, കം ഓൺ, ഇങ്ങോട്ട് ഇറങ്ങണം. നീ പ്രോസിക്യൂട്ടർ തല്ലും അല്ലടാ. എല്ലാരും കാണുക കൊരവള്ളി പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്റെ അല്ല സാറിന്റെ അല്ല പിടിച്ചത്. സത്യമായിട്ട് ഞാൻ സാറിന്റെ അല്ല പിടിച്ചത്. ഞാൻ സാറിന്റെ അല്ല പിടിച്ചത്. നിന്നെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. അന്ന് നിന്നെ ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും. നിന്നെ ഭസ്മമാക്കും. Morning, sir. Good morning. May I come, please? Thank you. താനിങ്ങോട്ടാണ് വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കറിയാം, എനിക്ക് തന്നെ. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാം. ഈ ഫ്ളാറ്റിന്റെ സെക്രട്ടറിയെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തിയെന്ന് പുറത്തറിഞ്ഞാൽ ഇതേ ഫ്ളാറ്റിലുള്ള മറ്റ് ചെറ്റകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? യെസ് ഐ നോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഈ ഫ്ളാറ്റിലെ വി ഐ പി എന്ന നിലയ്ക്ക് പുറത്തൊരു കുഞ്ഞുപോലും അറിയാതെ സാറിനെ ഞാൻ കൗൺസിൽ ചെയ്തിരിക്കും. എന്താ സാർ? എന്റെ ഭാര്യ ജെന്നിഫർ അന്ന് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. കുട്ടികൾ? കുട്ടികളില്ല, പകരം ഒരു പട്ടി മാത്രമേ ഉള്ളൂ. കടിക്കൂ. ക്രിസ്മസിന് മാത്രം. ഞാൻ പറയുന്നതൊന്നും ഇവൾ അംഗീകരിക്കുന്നില്ല. പലപ്പോഴും വൈഫിന്റെ മുമ്പിൽ ഞാൻ കൊച്ചായി പോകുന്നു. അതായത് തന്റെ ഇടമില്ലാത്ത ഭർത്താവ് എന്നൊരു തോന്നൽ. ഓക്കെ, ഞങ്ങളുടെ ഭാഷയിൽ ഇത്തരം ഭർത്താക്കന്മാരെ മണ്ണുണ്ണി അഥവാ കിഴങ്ങേശ്വരൻ എന്ന് വിളിക്കും. അയ്യോ സോറി, ഞാൻ ഡേ ടൈമിൽ സോഡയോ വെള്ളമോ ഐസോ ഉപയോഗിക്കാറില്ല. പറയൂ, തുറന്നു പറയൂ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നു. ഇതിനെ സെൽഫ് അംനേഷ്യ എന്ന് പറയും. അതായത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ലോകത്തൊരു പട്ടിയും കാണില്ല. ദേ അങ്ങോട്ട് നോക്കൂ. സെക്രട്ടറി ഇരിക്കേണ്ട സ്ഥാനത്ത് സെക്രട്ടറി ഇരുന്നില്ലെങ്കിൽ അവിടെ ഇതുപോലെ പട്ടി കയറിയിരിക്കും. അതായത് പട്ടിയുടെയും വൈഫിന്റെയും മുഖം തിരിച്ചറിയാനാവാതെ സാർ മെന്റലി ഡിസോർഡർ ആണ്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ സെങ്കോർണിക്ക ബ്രവത്തുൽ ഓഫ് ഡബ്ലോപ്പതി എന്ന് പറയും. പൊതിയോ പൊതിയാതിരിക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഞാൻ പലപ്പോഴും ഇവിടെ ആലോചിച്ച് ഫ്ളാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഈ ഫ്ളാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതെന്തിനാ? അതായത് സാറിന്റെ മാനസികാവസ്ഥയും ഈ ഫ്ളാറ്റിന്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ടൊന്ന് ഹരിക്കാനാണ്. മനസ്സിലായില്ല. അതായത് 13 വർഷം ഈ ഫ്ളാറ്റിനകത്ത് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്ന നടത്തം നേരെ നടന്നിരുന്നുവെങ്കിൽ സാർ ഇപ്പൊ ജർമ്മനിയിൽ എത്തിയേനെ. അങ്ങോട്ടേക്ക് എനിക്ക് പ്രവേശനമില്ല. ജർമ്മനിയിൽ അവൾ ആറ്റാമിക്കും, ഇവിടെ ഇരുന്ന് ഞാൻ അനുസരിക്കും. നിങ്ങൾ രണ്ട് കൾച്ചറിൽ ജീവിക്കുന്നവരാണ്, ജർമ്മൻ ഷെപ്പേർഡും കേരള ഡോഗും. അതായത് ചാവാലിപ്പട്ടി. മനസ്സിലായില്ല. ജർമ്മൻ കൾച്ചറും കേരള കൾച്ചറും. അതായത് ആദ്യമേ തന്നെ സാറിന്റെ ഭാര്യയുടെ കുറവുകൾ മനസ്സിലാക്കാൻ സാർ പഠിക്കണമായിരുന്നു. നോ നത്തിങ്, സാറിന് വേണ്ടെങ്കിൽ നിർത്തിയിക്കോ. ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച പലതും എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഈ പട്ടി മുതൽ ഞാൻ ഉപേക്ഷിച്ച വേസ്റ്റ് വരെ. എന്നിട്ടും ഈ പൂതന മാത്രം തിരിച്ചു വരില്ല എന്ന വാശയില്ല. എന്ത് കോപ്പായിക്കോട്ടെ, താൻ എന്റെ സങ്കടം മനസ്സിലാക്കാം. എനിക്ക് പട്ടിയുടെ സ്മെല്ലാണോ? വളരെ ശരിയാണ്. താൻ പട്ടിയുടെ കൂടെയാണോ കിടപ്പ്? എല്ലാത്തിനുള്ള ഒരുത്തിയാണ് കാരണം. ആണോ? എടി മുടിഞ്ഞവളെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി പാടി. നീ ആരാടി നോക്കി പഠിപ്പിക്കണേ? നിന്നെ എന്റെ ഭാര്യയുടെ ഫോട്ടോ എറിഞ്ഞു പൊട്ടിക്കല്ലേ? അടുപ്പാവിടെ കടിയിൽ കഴുകി ഓച്ചാലിച്ച് നിൽക്കാൻ നാണം ഇല്ലടാ. നാടി തനിക്ക് കേൾക്കട്ടെ, ഈ ഫ്ളാറ്റിലുള്ള സർവത്ര പേരും കേൾക്കട്ടെ. താൻ ഭാര്യ പേടിക്കുന്ന വെറും പെൺകുന്ദ്രാണെന്ന് അലവരാതി ഇറങ്ങി പാടാ. ഞാൻ പറഞ്ഞു ചെക്കിനാണ്.
അവന്റെ അമ്മമ്മയുടെ ഒരു കൗൺസിലിംഗ്. ഞാൻ പകല് വെള്ളം അടിച്ച തനി തറയാന്നുള്ള കാര്യം ഈ വൃത്തിയോട്ട് അറിയില്ല. ഇത് മൂന്നാമത്തെ നിലയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കാണിച്ചതായിരുന്നു. ഞാൻ ചിലപ്പോ കരഞ്ഞ പയ്യൻ. ഇത് അടുത്ത വീട്ടിലെ ഗോപിയുടെ ബാഗാണ്, ഞാൻ എടുത്തോട്ടാ. കാര്യങ്ങളെല്ലാം അധ്യസ്ഥിതിക്ക് ഇനി നിനക്ക് എത്ര ഉച്ചത്തി വേണേലും സംസാരിക്കാം, എത്ര ഉച്ചത്തി വേണേലും സംസാരിക്കാം. പക്ഷെ ഞാൻ തടയില്ല, ഇവനിവിടെ വന്നേച്ചു പോയ കാര്യം മറ്റാരും അറിയരുത്. ഇവനിവിടെ വന്നേച്ചും പോയ കാര്യം മറ്റാരും അറിയരുത്, ഇത്രയേ ഉള്ളൂ. അയ്യോ, ഈ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്. നീ പാവമായതുകൊണ്ടല്ലേ എന്നെ ഇവിടെ കുടിപ്പിച്ച് കിടത്തത്. തോട്ടപ്പിള്ളിക്കാര് കുടിപ്പിച്ച് കിടത്താൻ പറഞ്ഞ കുടിപ്പിച്ച് കിടത്തണം, അല്ലെങ്കിൽ അവരെന്നെ കുളിപ്പിച്ച് കിടത്തും. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധം ഇല്ല. തനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാണി മുട്ടത്തെയാ. ശിവശങ്കറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തോട്ടപ്പിള്ളിക്കാര് തല്ലി ഓടിച്ചു, കൂട്ടത്തിൽ രണ്ട് ലെഗ്സും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ തല്ലിക്കൊല്ലും. കേറിക്കോ, ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളി, ദൈവമേ, കുളി കഴിഞ്ഞ് പോയി കാണോ. അയ്യോ, ഗുണ്ടയുടെ വെടിയേറ്റ് നെഞ്ചാം കൂടെ തകർന്നിരിക്കുമ്പോഴാ ഒടുക്കത്തൊരു വിളി. എന്താ ശിശുബാല, നമ്മുടെ പീലിപ്പോസിന്റെ മോള് വന്നു. ഇങ്ങനെ പേടിക്കല്ല, ഞാനില്ലേ കൂടെ, പട്ട വേണമെങ്കിൽ തരാം. എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയത്? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്, ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറുള്ളൂ ഞാൻ.
എന്നെ ഇവരുടെ തല്ലുകൊളിപ്പിക്കാതെ ഒന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളനോ തന്റെ മടി തിരഞ്ഞു പേറ്റത്? സാർ വിളിയോ, ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള. ആശാനും കൂശാനും ഒക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ കൂമ്പുകളൊക്കെ. ഞാൻ ഒന്നുമില്ല, ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമിനെ കടത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത്, ഇത് കേസാക്കാൻ ആരാ പരാതി തന്നേ? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്, മറ്റൊന്നും കൊണ്ടല്ല. ഇതറിഞ്ഞ് അപ്പുവങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്തെനിക്കില്ല. ഈ കേസ് പെട്ടെന്ന് നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവനങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമണന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല, അടുത്ത ബാലയിൽ ശ്രീകൃഷ്ണൻ ആക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെല്ലു, നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറൂ. കാര്യാഗ്രഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ആ, ഇത്രയും നാളിതൊരു ബാർഗവി നിലയമായിരുന്നു, ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാൻ ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരുമോ? ഞാൻ പ്രാണിയില്ലാത്ത വെറുമൊരു പുളുന്താനസയാണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ രണ്ടു മൂന്ന് ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ നിന്ന് സൈൻ ചെയ്യണം. പതുക്കെ ഉറുമ്പെടുക്കുന്ന പോലെ നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ? നീ ഒന്ന് ഏറുപിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലേടാ റാസ്കലേ. നിന്നെ അതോട് സംസാരിപ്പിക്കൂടാ. എന്റെ കൈയുടെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാക്കരുത് പ്ലീസ്. എന്ത് പറ്റി സാർ? അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ, അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാലു കൊണ്ട് ഇടിയിടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. തളന്നു കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചെന്ന് മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എണീറ്റ് നിൽക്കാൻ കേട്ടേ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു, അവ മല്ലയ്യ കെട്ടു എന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാടാ അമേരിക്ക പോകുന്ന? അത് പോട്ടടാ രാമു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? മേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ പെണ്ണില്ല. മാപ്പൊന്നും പറയണ്ട പൊക്കോ. വൃത്തിയട്ടവൻ ഉമ്മ ചിലക്കുന്ന ചെവിയും കേട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? നിക്കടെ. തൽക്കാലം മല്ലയ്യ ഇതറിയണ്ട, പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല,
പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. കമന്റ് അടിച്ചിട്ട് ചിരിക്കുന്നവടാ കള്ളക്കളവാ. ചിരിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവെന്റെ വക. കൊണ്ടുവന്നു പറ. ഹലോ, ഞാൻ കോലത്ത് പാപ്പാൻ ഗോവിന്ദൻ. വന്നു എന്നറിഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടിച്ചു വരികയായിരിക്കും. അല്ലാതെ ചൂലും കൊണ്ട് ആരെങ്കിലും തിരുവാതിര കളിക്കാൻ വരൂ? കുട്ടിയുടെ ഭരതം എനിക്ക് ലക്ഷ്യം പിടിച്ചിരിക്കുന്നു. എന്താ കുട്ടിയുടെ പേര്? കുട്ടി ആയിട്ടില്ല. ആയിട്ട് പേരിട്ടിട്ട് വിവരം പറയാട്ടോ. ഓ, ഭരതം ഭരതം, പിന്നെ ഭരതം. വാചക അടിക്കാനല്ല, മുറ്റടിക്കാനാ ഇങ്ങനെ പറഞ്ഞ. ഞാൻ പിന്നെയും വന്നു. അല്ല ആന ഡ്രൈവറെ, അയാൾക്ക് ഒരു 5 പൈസ കുറവുണ്ടോ? 5 പൈസ കുറവാ? 50 രൂപ കൂടുതലാ. പിന്നെ അയാളായിട്ട് അധികം എടുക്കാനൊന്നും നിക്കണ്ട, ആള് ക്ലിയർ അല്ല. അല്ല, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സൈക്കിളിൽ റോന്തു ചുറ്റലല്ലാണ്ട് ഇപ്പൊ സുഖചികിത്സ അല്ലേ? ആർക്ക്? എനിക്കും ആനക്കും. കുട്ടിശങ്കര സുന്ദരല്ലേ? ഞാനൊരു നൂഷൊക്കെ കൂട്ടിട്ടെ. മാറി മാറി മാറി, പോട്ട ടിക്കറ്റ്. എത്രയായി? 80. എന്തോ 80? ഈ മീറ്റർ കൊടുക്കുന്നോ? എന്തിനാ? അല്ല, നിങ്ങളോ യൂസ് ചെയ്യുന്നില്ല, വീട്ടിൽ കൊണ്ട് കിഡ്സിന് കളിക്കാനെങ്കിലും കൊടുക്കാലോ. അല്ല, പൊതുജനങ്ങളുടെ ട്രാജഡിയാ. എന്താ പേര്? തക്കിട്ടു. കക്കിട്ടെന്നോ? അല്ല, ടക്കിട്ടു. കൊള്ളാം. ചില കടിച്ച പൊട്ട തൗലോസ് ഉണ്ടെങ്കിൽ ഇടാൻ പറ്റിയ പേര് ടക്കിട്ടു. അപ്പൊ ഒറിജിനൽ നല്ല പേര്. അങ്കിളിന്റെ പേര് ഈശ്വര പ്ലായ് കുമാര പ്ലായ്. ഷോർട്ട് ഫോമിൽ EP കുപ്പി എന്ന് വിളിക്കും. കാലിക്കുപ്പി എന്നാണെന്നേ വിളിക്കാത്ത പോലെ. ഞാൻ മോളെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഒന്നുകളെയും കുഞ്ഞിനെ മുടി വെട്ടി കളയുന്നു. ഇംഗ്ലീഷ് അറിയാത്ത മലയാളിയാണല്ലേ. ഇവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗുണദോഷിപ്പിച്ച് ഉപദേശിച്ച് നേരെയാക്കുന്ന രീതിയാണ്. ഞാൻ വിചാരിച്ചേ മുടി വെട്ടാൻ വന്ന ബാർബറാണ്. പറഞ്ഞനുസരിക്കില്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. ഒരുമാതിരി കേരള മാർച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കറങ്ങി തിരിഞ്ഞു നടക്കും. ഇതൊക്കെ മാറ്റാനാണ് മിസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ മോളെ, നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നാം എന്ത് പറയണം? സുഖമാണോ സാറേ എന്ന് ചോദിക്കണം. അല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കണം. തെറ്റിക്കരുത്, ഗുഡ് നൈറ്റ് എന്ന് പറയണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഒന്നാണ് ശുചിത്വം. രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് കുളിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കും കുളിക്കണം. അതുപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ? പോലീസ് പിടിക്കോ? അല്ല, എലിപ്പനി പിടിക്കും. താൻ കുറെ നേരമല്ല നിന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട്. എടോ, ഞാൻ ഈ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഇത് കണ്ടെങ്കിൽ താൻ നന്നാവാ നോക്ക്. അപ്പോ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണം. അതെ, മൂത്രമൊഴിക്കണം. ഛേ, എന്നെ കൂടെ പറഞ്ഞ് തെറ്റിക്കുന്നോ? മൂത്രമൊഴിക്കണ്ടേ? ഒഴിക്കണ്ട. 5 ദിവസം ഒഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയണം. മാഡം, ഒരു ചായ. തൊണ്ടയിലെ വെള്ളം മറ്റി. കൊച്ചമ്മ, ഞാൻ കൊച്ചുമേ, ഈ ഫ്ലാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതും കൗൺസിലിംഗുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. കുട്ടിക്ക് ഓടിക്കളിക്കാൻ പാകത്തിന് ഈ ഫ്ളാറ്റിൽ സ്ഥലമുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിയിട്ടില്ല. ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റ് കാണും. അയ്യോ, ഏതാണ്ട് പോരാ, കീറുകൃത്യമായിട്ടുള്ള അളവ് വേണം. ഞാൻ നടക്കാം, ഒരു ടേപ്പ് കൊണ്ടുവരും. ഇതിവിടെ കുറച്ച് ഇട്ടോ. ഈ തക്കുടാണ് കൊള്ളാമല്ലോ. ഇടോ ചായ ആറട്ടെ. ഓ, ചായ ചൂടോടെ കുടിക്കണം സാറേ. കുടിച്ചാട്ടെ. ചായ കൊള്ളാവോ? നല്ല ചായ. കണ്ണൻ ദേവന അല്ല, സൺറൈസാ. നേരം എടുത്താ വൈകുന്നേരം നല്ല ഉന്മേഷമായിരിക്കും. ഉന്മേഷം ഉണ്ടോ? ഉന്മേഷം തോന്നുന്നുണ്ട്. എവിടെയാ ടോയ്ലറ്റ്? അല്ല, ഒന്ന് ഫ്രഷ് ആകാനാ. ഇതുവരെ 3 മണിക്കൂർ കഴിഞ്ഞു. കേട്ടാ മതി. ഇയാളെ ഇതുവരെ അളവെടുപ്പ് കഴിഞ്ഞില്ലയോ? കുറച്ച് സമയം എടുക്കും.
ഇവിടുന്ന് കിട്ടി കൗൺസിലറിന്. അളവെടുപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായി. ഇരട്ട പ്രസവിച്ച സുഖം കൊച്ചുമേ. ഇന്ന് മൂട് പോയി, ഞാൻ നാളെ വരാം. നാളെ നേരത്തെ വരണേ, ഇല്ലെങ്കിൽ നാളെ ആക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ഗിരിയണ, കേസ് പിടിക്കാനോ അപായപ്പെടുത്താനോ ഒന്നും അല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. അപായപ്പെടുത്താൻ നീയോ? അയ്യോ, എന്നെ തല്ലരുത്, ഞാൻ പറയട്ടെ. ഞാനങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. സത്യത്തിൽ ഇവിടെയുള്ള ആ കുട്ടിയെ എനിക്കറിയാം. എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും ആ കുട്ടിയെ അറിയില്ല. നിനക്ക് ശരിക്കും ഞാനിപ്പോ പറഞ്ഞല്ലേ, ഏകദേശം അത് തന്നെയാണ്. അവൾ വളരെ വളരെ തിരക്കുള്ള ഒരു വക്കീലാണ്. അതെങ്ങനെ നിനക്കറിയാം? അത് ശരി. ഗിരിയണ്ണൻ ഇപ്പോഴും ഒന്നും വിശ്വാസമായില്ലല്ലേ. ബുദ്ധിപരമായി ഞാനത് തെളിയിച്ചു തരാം. നോക്ക്, അവൾ ഇട്ടിരിക്കുന്നതും ഞാൻ ഇട്ടിരിക്കുന്നതും ഒരേ വക്കീൽ കുപ്പായാണ്. കണ്ട, ഒരു വക്കീലിനെ മറ്റൊരു വക്കീലിനെ മനസ്സിലാക്കാൻ വെറുതെ നക്കി നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാനത് തെളിയിച്ചിരിക്കുകയാണ്. യുവർ ഓണർ, എന്താ നിന്റെ ഉദ്ദേശം? ഗിരിയണ്ണ, അതെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 7 ദിവസമായി. അതെന്താ, നിനക്ക് വിശപ്പില്ലേ? അയ്യോ, അതുകൊണ്ടല്ല, എനിക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. കാശില്ലാഞ്ഞിട്ടാ. അതെ, ഈ കേസെങ്കിലും തന്നില്ല എങ്കിൽ പിന്നെ എന്നെ നോക്കണ്ട, ഞാൻ പട്ടിണി കിടന്ന് ചത്തോളും. എന്തു പറയുന്നു ഗിരിയണ്ണൻ? കേസ് മാത്രമാക്കണ്ട, നിന്റെ പരിചയക്കാരിയാണെന്നല്ലേ പറഞ്ഞു. അവളെയും കൂടെ തന്നേക്കാൻ കൊണ്ടുപോയിക്കോ. എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ട് വളർത്തിയേനെ. ഇതൊരു ആക്സിഡന്റ് കേസല്ല, കൊലപാതകമാണ്. കൊലപാതകോ അല്ല കൊലപാതകോ, എനിക്ക് വേണ്ട, എനിക്ക് കേസൊന്നും വേണ്ട. കൊലപാതകമേ, അല്ലെങ്കിൽ തന്നെ കോടതി കയറുമ്പോൾ കയ്യും കാലും മറച്ചിട്ട് നിൽക്കാൻ വയ്യ. അതിൻ്റെ ഇടയിൽ കൊലപാതകം, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. നല്ല നേത്രങ്ങൾ കണ്ടിട്ട് ഏതോ പാവപ്പെട്ട തീവ്രവാദിയാണെന്ന് തോന്നുന്നു. ആ കറുത്ത കുപ്പായത്തിനുള്ളിൽ നിറയെ ബോംബുകളായിരിക്കോ? നീ അവളുടെ മുഖം കണ്ടു? ഇല്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, എവിടുന്നോ വന്നൊരു പെണ്ണാണ്, അവളിങ്ങനെ മൂടിപ്പൊതിച്ചിരിക്കുന്നത് അപകടമാണ്. നമുക്ക് അവളുടെ മുഖം കണ്ടേ പറ്റൂ. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനം പറയേണ്ടി വരും. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, നമുക്ക് റെക്കോർഡ്സിന് അവളൊരു ഫോട്ടോ എങ്കിലും വേണം. ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്നാ ഗൗരി അത് വേറെ തരത്തിൽ എടുക്കും. താൻ അതിന് വേറെ എന്തെങ്കിലും വഴി നോക്ക്. പോലീസിന്റെ മുറിയിലേക്ക് ഫോട്ടോ എടുക്കാൻ അറിയാൻ പാടില്ലേണ്ടല്ല. പക്ഷെ ഞാൻ ചെന്നാലും ഗൗരി വേറെ എന്തെങ്കിലും വിചാരിക്കും. ഒരു പണിയില്ലാതെ നീയൊക്കെ ഇവിടെ നിപ്പുണ്ടല്ലോ. ഇന്ന് രാത്രി തന്നെ അവളുടെ ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് ഗിരിക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ. സുശീല, ഇതൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഏറ്റെടുക്കണം. അവളുടെ ഒരു ഫോട്ടോ, അത് നാളെ രാവിലെ സ്റ്റേഷനിൽ എത്തിരിക്കും. ഇന്ന് കടൽ ബന്ധായിരിക്കുമല്ലേ, കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധനം ആവുക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? അതെ, ഇവിടെ കണ്ണൻ സ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാൾ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ സ്രാങ്ക് എന്ന് പറയുന്ന ആളെവിടെയുണ്ട്? നോക്കിയാ മതി, നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ച് അങ്ങ് പോയാ നേരെ കണ്ണൻ സ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊല കമ്പനും പെടുക്കും. സ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ ഏയ് അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമോ? ഏയ് വിരുന്നാരി വന്നേ, രണ്ടെണ്ണം ഇട്ട് സ്പെഷ്യല്. ദിങ്ങടുകി, ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? അതെ. അയ്യോ മഷ, ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ പെശല് വെട്ടിരുമ്പ്. ദിതിലൊക്കെല്ലാം ഓരോരുത്തരുടെ കരുത്ത് വെളിവ് ആവണത്. പക്ഷെ പിടി പൂക്കൾ സത്യത്തവാ, പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. റിയലി ഗുഡ്, ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ, ദേ സ്രാവ് കടിച്ച പോലെ കിടക്കണ്. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു വെച്ച് ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈൻറ്റെങ്കിലും വരുമോ? നമ്മളെങ്ങോട്ടാ പോണത്? എങ്ങനെയുണ്ട് താക്കോല്? ആഹ്,
നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹടാതെ ആകർഷിച്ചു. ഓഹോ, മാഷ് ഇവിടെ കിടക്ക്, ഞാൻ നേരെ പര വരാന്ന് വിളിക്കുമ്പോ വിളിക്കാം. ഏ, നമോവാകാം. ആയിക്കോട്ടെ. എന്ത് കണ്ണു പൊത്താത് പാപ്പ, ഇന്ത് രാജാ കണ്ണ്, നല്ലവർക്ക് നല്ലവർ, കെട്ടവർക്ക് കെട്ടവർ. വേസ്റ്റ് കെട്ടുകയാ, വേസ്റ്റ്. முன்னாடி சொல்ல வேண்டா, அறிவுக்கு தம் குண்டம் பார்த்துக்காம எல்லா தூக்கி வெளிய போடுறா. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. സ്വന്തം ഡേറ്റ് എല്ലാമേ മുടിഞ്ഞു പോച്ച്, ഇനി ഒന്നും സൊല്ല വേണ്ട. എന്ത് പോടാവട്ടി, നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണം. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്താ കൊല്ലല്ലേ അരിയന്മാരെ, എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണാ, ഒന്നുകൂടെ പിഴിയടാ അവനെ. വേണ വേണ വേണ. ആഹാ, ഇത് ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയോ. ഹലോ, ആ ശ്രാങ്ക് അവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ, റോങ് നമ്പര്. ദാ പറയണ കേട്ടാ മതി, ആ ശ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാം, നിങ്ങൾ ആര്? മായാവി. ശരി, ശ്രാങ്കേ, ഒരു ശർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ദാണ്ടേ ശ്രാങ്ക് വരുന്നു. ദാ ആ ചേരം കണ്ടെടുത്തേ, ഒന്നങ്ങള് മാറി 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 കൊടുക്ക്, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും മറിമായും, എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാനെപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്പുറക്കടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ദതുമതി, ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നിങ്ങെത്തിക്കണം. പകലും വേണ്ട, രാത്രി മതി.
ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേട്ടാ ബ്ലാരിഫുൾ, അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപുത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ ശ്രാങ്കിന്റെ ഒരു ഭാഗ്യ ഇതൊക്കെ എന്ത്? തനിക്കാൻ എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാരുത് ഫ്രാങ്ക്, ആ കിച്ചണ് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എന്ത് വാങ്ങി എന്നൊക്കെ ഇരിക്കും, അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു അമ്പലം എടുത്തേ. ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ഫ്രാങ്ക്? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കുടിക്കും ശിക്ഷനായിട്ട്. അത് വേണം. വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ നിങ്ങളൊന്ന്, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ ശ്രാങ്ക്? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കട. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയ്യയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പ മറ്റവളെ കെട്ടാൻ പോകുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനൊരു എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയെ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയാള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശകളിക്കല്ലേ ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നേ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി, ഇനി അവിടം വരെ എങ്ങനെ നടന്നെത്തുവെന്തോ. ഈ പച്ചച്ചക്ക ആരെങ്കിലും തിന്നുവോ? സുഖ ചികിത്സ അല്ലേ. അമ്മ പറഞ്ഞു ആനയ്ക്ക് ആഹാരം കൊടുത്താ പുണ്യം ഉണ്ടാവും. പാപ്പാന് കൊടുത്താൽ അതേ പുണ്യുണ്ട്. ചെലപ്പ ഇത്തിരി കൂടും, പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോ. ഇത് ആനയ്ക്കാ? ഞാൻ തിന്നാലും ആന തിന്നാലും കണക്കാണ്. കേട്ടിട്ടില്ലേ, ഇരുമയാണെന്നാലും ഞങ്ങൾ ഒറ്റ വയറല്ലേ. നീ എല്ലേ ആനയല്ലേ. ഇവിടെ വന്നപ്പോ മുതല് ആഗ്രഹമുണ്ട്. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. എന്റെ ഏതാഗ്രഹം ഗോവിന്ദേട്ടനോട് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നത് ശീലോയ്ക്കുള്ളൂ. പറഞ്ഞോളൂ. ആന പുറത്തൊന്ന് കേറിയാലോ? അതും നല്ലൊരു ആലോചനയാണ്. കേറാൻ പറ്റുമോ? പിന്നെന്താ, ആന അതിനുള്ളതല്ലേ. 101 rupees ദക്ഷിണ വെക്കുക. ആന ദൈവങ്ങൾക്കുള്ളതാ, എന്നിട്ടാണ് കേറുക. 101 rupees ഒന്നായിട്ട് വേണ്ട, മാസപ്പടി കിട്ടുമ്പോ ഗഡുക്കളായിട്ട് തന്നാ മതി. പിന്നൊരു കാര്യം, അടുക്കളയിൽ ഗോവിന്ദേട്ടന് ഭക്ഷണം തരുമ്പോ ആനക്കെടുപ്പത് ചോറും ആനക്കെടുപ്പത് പുട്ടും കറിയും ഒക്കെ തരിക. അങ്ങനെയാണ് ഇവിടത്തെ മറ്റുള്ള പണിക്കാരത്തിലത്. ആ ജാനമ്മടെ ചന്തിമിലേക്ക് നോക്കിയേ, ദീ കനത്തിലാ തയമ്പ്. ആനപ്പുറത്ത് കയറിന്റെ ചോദിച്ചാൽ അവര് സമ്മതിച്ചരൂല്ല. അത് ഈ സംഗതിയുടെ ഒരു രഹസ്യ, നീ ആരോട് പറയണ്ട. പ്രത്യേകിച്ച് നമ്മുടെ കൃഷ്ണൻ ഹെഡ്മാസ്റ്റർ അറിയണ്ട. അയാൾ ഇവിടെ ഒന്നും കാണില്ല, ആ തഞ്ചം നോക്കി വന്നതാ. അയാൾ അങ്ങനെ ഒരാളാ, ചെലപ്പോ കാണും ചെലപ്പോ കാണില്ല. ചില നേരത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാ. പഴയ കോവിലകല്ലേ, അങ്ങനെ ചില ദുരാത്മാക്കള് കാണും. ഇതൊരു ഗ്യാപ്പാ, ബാ കേറിക്കോ ബാ.
പേടിക്കട്ടെ, കേറിക്കോളൂ. 101 രൂപ മനസ്സിൽ ഉറപ്പിച്ച് ഒന്നാം ബാപ്പനെ മനസ്സിലോർത്ത്, രണ്ടാം ബാപ്പനെ മനസ്സിൽ വെറുത്ത്, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്ന് കാഴ്ചകൾ കണ്ടോളൂ. അങ്ങനെ ഇനി അറിയിക്കോട്ടെ. ഇപ്പൊ ഒരു സുഖമില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആനസുഖം. പലത് തോന്നിയ സൈക്കാട്ടെ. അയ്യോ എന്തായി കാണിച്ച കോവിലകത്ത് ഇപ്പൊ ആനപ്പുറത്ത് ആളെ കയറ്റി സർവീസ് നടത്തുകയാണോ കുട്ടിയാരെ? പാവം കുട്ടിയാ, പാവങ്ങളൊക്കെ ഇപ്പൊ ആനപ്പുറത്താണോ? അതറിയാതെ എങ്ങനെയോ വന്ന് ആനപ്പുറത്ത് അകപ്പെട്ടതായി. ആനപ്പുറത്ത് അകപ്പെടുകയോ? നിങ്ങൾ ഇറങ്ങ. നിർത്തടാ, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നെ? ഇറങ്ങി പോടാ. പറ്റി ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള. അതെന്താ നാളെ കേരളം ഇല്ലേ? ബഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നു താമോ? തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. 2 ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മുടി കൊടുത്തത്? അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ഇതാ ബുദ്ധിജീവിടാ, കണാപ്പാടാ. എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ല് ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? സർക്കിളാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കെന്നെ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ട്? ഓ അവിടെ ഉണ്ട്. അയ്യോ ഇത് തിരുമൽ കൊണ്ട് ശരിയാവില്ല, എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. അണ്ടർവെയറിന്റെ വള്ളിക്കേറി പിടിച്ചിട്ട് ചെറുകുടൽ വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി, ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടിയില്ല ഒരു പെണ്ണേ. അങ്ങാടിത്തീറ്റ തന്നെ വേണല്ലേ. നിർത്തണ്ട, ഞാൻ ഈ കണ്ണിക്കണ്ട പൊടിയൊക്കെ കലക്കി തരല്. ഒന്നിങ്ങോട്ട് വരിക, ആ കഥകളി ഒന്ന് കാണാനാ. എന്താ കഥ? നരകാസുരവധോ കീചകഥ? വരാനല്ലേ പറഞ്ഞത്? ഓ, ഓയൂർ കൊച്ചുഗോവിന്ദൻ പിള്ളയും കലാമണ്ഡലം കൃഷ്ണനായിരും അല്ലേ? എന്തിനാ കുട്ടി വെറുതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാ. എന്തിനാ പൈസ ഇല്ലാതെ വന്നതെന്നാ ചോദിച്ചത്? പൈസ എന്തിനാ? ആനവാലിന്
ഓ, ആനവാല് കള്ളക്കടത്താണല്ലേ. പത്താം ക്ലാസ് പരീക്ഷ ജയിക്കാൻ ആനവാല് കൊണ്ട് മോതിരം കെട്ടിത്തരാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. 25 rupees ഉത്രേ. ആ, അതേതായാലും നന്നായി. ഇനി പഠിക്കണ്ടല്ലോ. ആനവാലുള്ളത് കൊണ്ട് പത്താം തരം കുശാലായി. ഇത്രയും നിറച്ച ആനവാലുള്ളത് കൊണ്ടാണല്ലോ ഈ കണ്ട ആനയൊക്കെ പത്താം തരം പാസ്സായി നിൽക്കുന്നത്. പാപ്പാമാരി വേറെയും പൊയ്ക്കോണെ ഇവിടെ നിന്ന്. ഇനി മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത്. ഒരു സാധു ജന്തുവിന് ദൈവം കൊടുത്തൊരു വാല്, അതിലൊരു 4 രോമം, അതുപോലും വെറുതെ വിടില്ലല്ലോ ഗോവിന്ദൻ. ഞാൻ ആനവാലൊന്നും പറിച്ചു വിട്ടിട്ടില്ല. ഇതിപ്പോ ആരോടാ ചോദിക്കാ? ആനയോട് ചോദിക്കാൻ പറ്റുമോ? വാല് പറയില്ലായതുകൊണ്ട് അത് അറിയണ്ടാവില്ല പാവം. കോലോത്ത ആനക്ക് മാത്രം വാല് തലയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ ദൈവന്തപുരാനെ. അത് ഇരുന്നിടത്തിരിക്കാൻ സമ്മതിച്ചാ മതിയേ. കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും, എന്തിന് കണക്ക് എഴുതി വെക്കുന്ന ആളല്ലേ, ചെന്ന് ആനയുടെ വാലെടുത്ത് അതിന് നേരത്തെ പറഞ്ഞ രോമം എത്രയാണെന്ന് എഴുതി വെക്ക്. പിന്നെ രോമം എഴുതുമ്പോ രേമെന്നായി പോകരുത്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞതാ. പിന്നെ ദിവസം രാവിലെയും വൈകിട്ടും രാത്രി എണ്ണി തിട്ടപ്പെടുത്താലോ. കൃഷ്ണൻ ഉറക്കവും കിട്ടും, ഗോവിന്ദന് പേര് ദോഷം മാറി കിട്ടും. അത് മാണെങ്കിൽ തെക്കോട്ട് എടുക്കണം. കാറ്റ് പോയാൽ അന്നൊരു ദിവസം എല്ലാരും പറയും അയ്യോ വാവെന്ന്. നല്ലത് പറയും. ഇയാളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല. ഉണ്ടാ പ്രാണികളുടെ പ്രാക്കുണ്ടാവുകയേ. ഓ, ഇയാളീ കോലോത്ത് തന്നെ നിന്ന് പോയത് നന്നായി. വല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുകയായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പാപ്പാമാരുടെ സ്ഥിതി എന്തായിരുന്നു? പറഞ്ഞോട്ടിച്ചക്കരാ. എന്തേ അഭിപ്രായമൊന്നുമില്ലേ? ഭൂതം ഭൂതം എന്നുള്ള പേരേ ഉള്ളൂ. ആള് വെറും മണ്ടന. എടാ, നമ്മള് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവ് ഈ ഭൂതങ്ങൾക്കില്ല. 50 ആനയുടെ ശക്തി, 5 വയസ്സുകാരന്റെ ബുദ്ധി. അതായത് എന്റെ ശക്തി നിന്റെ ബുദ്ധിയും പോലെ. എന്നെന്താ സ്മരിച്ചത്? കണ്ട, നമ്മള് സ്മരിച്ചാൽ അപ്പ വരും, അല്ലെങ്കിൽ മരിച്ചാലും വരില്ല. എന്താ എന്താ പ്രശ്നം? കൃഷ്ണൻ പറഞ്ഞിട്ട് ആ കുട്ടി സ്മരിക്കുമ്പോ ഞാൻ ഓടിച്ചെല്ലുന്ന. ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിനക്കല്ലാതെ മറ്റാർക്കാ രക്ഷിക്കാൻ കഴിയ? ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ആ കുട്ടിക്ക് എന്റെ തനിരൂപം കാണു. ആശാനെ, ഇത് റൂട്ട് വേറെയാ. ഭൂതേണ്ണൻ ഗന്ധർവൻ എന്ന് പറഞ്ഞല്ലേ അടുത്തു കൂടിയത്. എന്റെ അണ്ണ ഈ ഗന്ധർവന്മാർക്ക് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഇടയിൽ നല്ല മാർക്കറ്റാ. അതെ അതെ അതെ. ആരും അറിയാതെ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ കാര്യം സാധിച്ചു പോകുന്ന ഗന്ധർവന്മാരെ മോഹിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ? ഈ കപ്പിലെ വെള്ളത്തിൽ നിന്നെ ഞാൻ മുക്കിക്കൊല്ലും. ഈ കാര്യത്തിൽ ഭൂതേണ്ണ ഒന്നും ചെയ്യണ്ട. ഈ ശിശു സഹായിക്കാം. എങ്ങനെ? ആ പെണ്ണ് ഇതുവരെ ഭൂതേണ്ണനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അണ്ണന് പകരം ഞാൻ പോവാം. എന്നിട്ട് ഞാനാണ് ആ ഗന്ധർവൻ എന്ന് പറയാം. അവക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെയും കെട്ടി ഈ സർക്കസ് കമ്പനി നോക്കി നല്ല 5-star ഹോട്ടലിൽ ചുരുണ്ടുകൂടി ജീവിച്ചോളാം. അടുത്ത പൗർണമി നാളിൽ നീ പറയുന്നെടുത്ത് വന്നാൽ നിന്റെ ഗന്ധർവ ലോകവും നിന്റെ യഥാർത്ഥ രൂപവും കാണിച്ചു തരാമെന്ന് പറയണം. ആശാന് വേറെ പണിയൊന്നുമില്ലേ? വേറെ ഭൂതത്തിന്റെ പ്രേമത്തിന് ചുക്കാൻ പിടിക്കാൻ. അതിനല്ലടാ, എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായില്ലേ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ. എന്റെ കൂടെ പോന്ന ചാണാം വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വരിക്കും. രണ്ടും കൂടി കിന്നറ പറഞ്ഞ് നിക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ട് കൊടുക്ക. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേത്യം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമ്മതിക്കുന്നു. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്നെ എന്നെ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ഒന്നും നീ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവിടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റത് എങ്ങാനും ഇവളെ അറിഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറിയിൽ കയറി ചെല്ലുമ്പോ അവളറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. വെളുപ്പിനൊരു 3 മണിക്ക് ചെന്നോളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തിയാനില്ലേ, ഇരിങ്ങാലക്കൂടെ ജംഗ്ഷനിൽ പാലുട്ടി നടന്ന. എന്നെ കെട്ടിയിട്ട് നാട്ടിലെല്ലാം പോയപ്പോ ജെട്ടിട്ട് ഓടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു, ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞു എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊന്ന് സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ട താഴണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരൻ വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം.
നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാജികാകില്ല. ഓ മല്ലയ്യ അത്ര നല്ല പിള്ളയെന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. ഇതാണ് ഞാനവിടെ സുമ്മനെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ എന്ത് പണി കാണിച്ചേ. മരുന്നാണ് ഇത് അടിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെല്ലി ഉച്ച മയക്കത്തരാണല്ലേ. ഞാൻ മയക്കിത്തരാം. അയ്യോ ബോധം കെട്ട് ബോധം കെട്ട്. ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എടാ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും കാശ് കാണുന്നേ. എന്റെ കയ്യും കല്ലും പറിക്കുക. ഞാൻ ഒന്ന് അങ്ങോട്ട് വന്നോട്ടെ, എല്ലാത്തിനും പോകുമ്പഴി കണ്ടെത്തി തരാം. ദൈവം എന്നെ കൊണ്ട് പറയിക്കണ്ട. നീ ഇവിടെ വന്നിട്ട് ഇനി വഴി ഉണ്ടാക്കാന്നു. എപ്പോ നിനക്ക് 3 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടിട്ടു. എടാ നീ വലത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ, ഒരു കാറ് വരുന്നത് കണ്ടു. അതിവിടെ ആരോ ഗസ്റ്റ് വന്നതാ. അതങ്ങനെ നീ ശബ്ദം കേട്ട? ശബ്ദം മാത്രമല്ല ആളുണ്ട്. ഇടാൻ നമ്മുടെ അൽ അറബിക്ക് എന്നോട് ഭയങ്കര സ്നേഹം, അതുകൊണ്ട് എന്നെയും പിരിച്ചു വിട്ടു. ഞാൻ നോക്കിയപ്പോ നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പറ്റിയ നാട് ഈ ഗോപാലപുരം തന്നെയാണ്. നമുക്ക് വിസ റെഡിയാകുന്നത് വരെ ഒരുമിച്ച് സുഖിച്ച് ജീവിക്കാം. ഇടാ എന്നാലും നീ വരുന്നൊന്നും വിളിച്ചു പോലും പറയാതെ. ഇടാ ഭാഗ്യദേവത ഒരിക്കലും ഫോൺ ചെയ്തിട്ടൊന്നും വരാറില്ലല്ലോ. കഷ്ടകാലം അങ്ങനെയൊക്കെ തന്നെ. നിന്റെ കഷ്ടകാലം മാറ്റി ഇഷ്ടകാലമാക്കാനല്ലേ എന്റെ ശിഷ്ടകാലത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ സ്പഷ്ടമായിട്ട് നിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ വാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അവര് വ്യക്തമായിട്ട് ഒന്നും ഉറപ്പുവരുത്താതാണ് 1 കോടി രൂപ എനിക്ക് എടുത്തുന്നത്. അതാണ് എനിക്ക് അതിശയം. എടാ ലോട്ടറി മേഖലയിൽ ഇങ്ങനെ ഒരു രീതിയുണ്ട്. അവർ പറഞ്ഞ പോലെ ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വഴിയില്ലാതിരിക്കുന്നവർ ലോട്ടറി അടിച്ചവരെ അന്വേഷിച്ചു വരും. അടിച്ച ലോട്ടറി ടിക്കറ്റിന് പകരം കൂടുതൽ കാശ് ഓഫർ ചെയ്യും. 2 കൂട്ടർക്ക് നേട്ടം. അതെ, പക്ഷേ എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ലല്ലോടാ. മഹാലക്ഷ്മി വണ്ടി വിളിച്ച് വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. നീ വെറുതെ ടാക്സി കൂലിയും കൊടുത്ത് അതിനെ പറഞ്ഞു വിടരുത്. ഈ 1 കോടി വെച്ച് എങ്ങനെയൊക്കെയാ കളിക്കേണ്ടതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരും. വാ കുഞ്ഞളിയോ, പാലപ്പം മുട്ടക്കറി റെഡിയാക്കി വെച്ചിരിക്ക. കുഞ്ഞളിയോ ഇതാരാ? I am the super officer of Ingan Tax in Rotary in Gulf. മലയാളം മതി. ഇദ്ദേഹം ഗൾഫിലെ വലിയ ആളാ. Yeah, yeah. My name is Premchand. You can call me as Raman. My name is Ramana. My father is a farmer. Yes, 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 yes. He is... മലയാളം പറയും. Yeah, yeah. ഇത് എന്റെ മൂത്തളിയന്. അല്ലാ ഞാൻ. ഇത് അളിയൻ അനിയത്തി. അല്ലാ അല്ലാ. ഹലോ. എന്താ കുട്ടിയുടെ പേര്? മഞ്ജരി. ഏ പച്ചരി എന്നു? കുട്ടിയുടെ അച്ഛന്റെ പേര് പുഴുക്കലരി എന്നു. ആവണി മാസം കഴിഞ്ഞ ഞാൻ രാമേട്ടന്റെ ഭാര്യ. ആകാതിരുന്നാൽ എനിക്ക് കൊള്ളാം. ഇത് ഈ കുട്ടിയുടെ അനിയത്തിയാണല്ലേ. കുട്ടി ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ പഠിക്കുന്നേന്ന്? ഏത് സ്കൂളിലാ? അത്രക്കൊന്നും ആയിട്ടില്ല. ഇതെന്റെ മൂത്ത ചേച്ചിയടാ, അളിയന്റെ ഭാര്യ. ഓഹോ അങ്ങനെയൊന്നും ഇല്ല. ഇതിനെങ്ങനെ സഹിക്കുന്നു? അല്ല ഇത് നിന്റെ ചേച്ചിയാണോ? ഈശ്വര, എനിക്ക് ഒറ്റനോട്ടത്തിൽ ഒരു കൊച്ചു കുട്ടിയായിട്ടാ തോന്നിയത്. ഇതാ എന്റെ ഒരു കുഴപ്പം. സത്യം സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയും. സഹോദരി, ഞാൻ സത്യം പറഞ്ഞതിൽ എന്നോട് വിരോധം ഒന്നും തോന്നരുത്. നിന്റെ കൂട്ടുകാരൻ ഇത്രയും സത്യസന്ധനാണെന്ന് ഞാൻ കരുതിയില്ല. ഓരോരോ സാഹചര്യം വരുമ്പോൾ ആരും എന്നെ പോലെ സത്യവാനാകും. ഇനി ഇപ്പൊ കാപ്പി കുടിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ശ്യാമളെ കാപ്പി എടുത്ത് വെക്കാം. അതെ കാപ്പി കുടിക്കാം. പാല് കുടിച്ചാ മതി. നമുക്ക് ഒരുമിച്ച് പോകാം. ചേച്ചി ഫ്ലാറ്റ്.
എടാ, ലോകത്തുള്ള ഏത് പടുക്കളവിയേയും അനിയത്തിയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായ കിട്ടേണ്ട സമയത്ത് നമുക്ക് പാല് കിട്ടും. അളിയനാണ് അടുത്ത റൗണ്ട്, നീ കൂടെ നിക്കണം. സത്യവാനെ, അത് മാത്രം ഇവിടെ വെച്ച് ചെയ്യരുത്. ഞങ്ങള് കുട്ടികളും കുടുംബമായിട്ട് കഴിയുന്നവരാ, പാല് പിടിക്കാം. അതല്ല, ദുബായിലെ ഷെയ്ഖ് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? ഷെയ്ഖ് വിചാരിക്കും അവിടുത്തെ പോലെയാണ് ഇവൻ ഇവിടെയും സുഖമായിട്ട് ജീവിക്കുന്നത്. സെൻട്രലൈസ്ഡ് എസി, 8 കാറുകൾ മുറ്റത്ത്, ഇവന് ചുറ്റും പരിചാരകൾ, പട്ടണമർത്തിയാൽ മുമ്പിൽ ഭക്ഷണം, 7 ഫ്ലൈറ്റുകൾ. അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ഇവൻ അവിടെ? ദുബായിലെ അടിപൊളി ലൈഫിനെ കുറിച്ചല്ലേ നീ ഇപ്പൊ ആലോചിച്ചത്? എത്ര നല്ല ലൈഫായിരുന്നു അവിടെ അല്ലേ? കേട്ടല്ലോ, എത്ര നല്ല ലൈഫായിരുന്നു അവിടെ എന്ന്. ആ ഇവനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. ഒരു നിമിഷം നീ ഇനി ഇവിടെ നിൽക്കരുത്, ഇറങ്ങി വാടാ. ഒരു കാര്യം, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇതൊരു പ്രശ്നമാക്കരുത്. മാത്രല്ല, ആ ഷെഫീഖ് ഇത് അറിയുകയും ചെയ്യരുത്. ഷെഫീഖ് അതാര്? അവിടെ ദുബായിലുള്ള ഷെഫീഖ് അല്ല, ഷെയ്ഖ്, വലിയ കോടീശ്വരന, ഷെയ്ഖ് അൽ മുഹമ്മദ് ശശാങ്കൻ. ആരായാലും അയാൾ ഈ കാര്യം അറിയരുത്. ഞാനിപ്പോ ഒരു അല്പ ടൈറ്റില്ല, കുറച്ച് പണിയൊക്കെ ചെയ്യിച്ചു, ഈ ചാർജ് ഇറക്കി, പിന്നെ എ സി വെച്ചു. അല്ല, അത് അളിയന്റെ 50 കോടി കണ്ടോണ്ടോ അല്ല കേട്ടോ. ആകെ മൊത്തം ഒരു വലിച്ചില്ല. ഈ പലചരക്കട എന്നുള്ള വരുമാനം കൊണ്ടാ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറയണ ആളല്ലേ. ഞങ്ങളുടെ ഈ പണത്തിന്റെ ഒരു ഞെരുക്കം ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഓക്കെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. വരൂ, ഞാൻ വരാം. എന്താ ഇടാ? കുറച്ച് കാശ് നേർക്കെടുത്ത് വലിച്ചെറിഞ്ഞു കൊടുക്ക. കാശ് കൊടുക്കാനാ? അപ്പൊ പിന്നെ കാശ് തന്നവര് വന്ന് ചോദിക്കുമ്പോ ഞാൻ എടുത്തിട്ട് കൊടുക്കും. എടാ, കാശ് കൊടുത്താലേ ലോട്ടറി അടിച്ചെന്നുള്ള വിശ്വാസം വരൂ. എന്തിനും നമുക്കൊരു സപ്പോർട്ട് കിട്ടും. എവിടെയും കയറി ചെല്ലാൻ എനിക്ക് ലൈസൻസും കിട്ടും. വിത്തെറിഞ്ഞാലേ വിളവെടുക്കാൻ പറ്റൂ. നമുക്ക് കൊയ്ത് മെതിക്കാമടാ. എന്നാലും പൈസ കൊടുക്കാന്ന്. നീ ഇന്നൊന്നും പറയണ്ട, കാശ് എവിടെ വെച്ചേക്കുന്നേ? വെട്ടി ഞാൻ ആരെയും കാണാതെ. അത് മതി. ഓ, അച്ഛൻ അടിച്ചു മാറ്റി വെച്ചിരുന്നല്ലേ. സോറി അച്ഛൻ. തൊഴിക്കോ, എന്നാ തൊഴിച്ചു നോക്ക്. പഴയ കാര്യങ്ങളൊക്കെ വിളമ്പും. ഇങ്ങനൊരു കുഞ്ഞ് വന്ന് വന്ന് അച്ഛനും മോനോട് തമാശ പോലും പറയാൻ മേലാതായി. നല്ല ഗുരുത്വമുള്ള കുട്ടി. പോടാന്ന് പോവാ. നീ പെട്ടി പറഞ്ഞ സർവേശ്വര. നീ പണം ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്ക്, കണ്ണു തള്ളട്ടെ. പെട്ടെന്ന് കണ്ട. നീ അന്ന് പറഞ്ഞ പോലെ എന്താന്ന് വെച്ചാ എടുത്തു കൊടുക്ക. തിരിക്കട്ടെ. എന്റെ ഒരു സന്തോഷം. വേണമെങ്കിൽ ആടിമാസത്തിലെ കല്യാണം നടത്താം. ഈ പെണ്ണിന്റെ ഒരു തിടുക്കേ. ഇപ്പഴാ എനിക്ക് വിശ്വാസമായത്. നിന്റെ ഫോട്ടോ ഞാൻ പൂജാമുറി വെച്ച് പൂജിക്കണ. നീ എത്ര പണം തന്നാലും ഞാൻ വാങ്ങിക്കോളാം. ഇനി വാങ്ങിച്ചോളാ. ഇതപ്പ പിടിവിടും. ചേട്ടന്റെ സ്നേഹം വരുമ്പോഴൊക്കെ ഇങ്ങനെയാ. നമ്മളോടും അല്ല, ഒട്ടിയിരിക്കുന്നോണ്ട് ചോദിച്ചതാ. എന്തായാലും കൂട്ടുകാരൻ വന്നതോടെയാണ് അളിയന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്.
അതാ പറയുന്നേ, ചേരേണ്ടവരുമായി ചേരുമ്പോ അതിന്റെ ഒരു ഗുണം നമുക്കും കിട്ടും. സത്യസന്ധനായ ആളല്ലേ. എന്നാലും എന്റെ ചമ്മൽ ഇതുവരെ മാറിയില്ല കേട്ടോ. എന്നെ നോക്കി കുട്ടീന്ന് സ്കൂളിൽ പോയില്ലെന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്തോ പോലെയായി. അത് സത്യമല്ലേ. മുതുകത്തൊരു സ്കൂൾ ബാഗും കയ്യിലൊരു വാട്ടർ ബോട്ടിലും കൂടെ ഉണ്ടെങ്കിൽ UKGയിലെ പിങ്കി മോളെന്നേ പറയൂ. ഞാൻ കുറച്ച് ബോൺവിറ്റ കൂടി എടുക്കട്ടെ. അയ്യോ വേണ്ട, ഞാൻ അപ്പുറത്തുനിന്ന് പാല് കുടിച്ചായിരുന്നു. എന്നാ പിന്നെ വേണ്ട ജി, അതെ ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകണം. ഇതെന്താ റബ്ബർ ഷീറ്റ്? പോത്തരച്ചുടെ ഇട്ടോ. ഇന്ന് പോത്ത് കരയുന്നത് കണ്ടപ്പോഴേ കരുതിയതാ കാശ് വരുമെന്ന്. അടുത്ത മാസം വേറെയും കുറെ കാശ് വരും. നമ്മുടെ വസ്തുവിന്റെ പ്രമാണം ഒരു കമ്പനി കര ഏൽപ്പിക്കാന്ന് കരാർ വെച്ചിട്ടുണ്ട്, വിൽപ്പന കരാർ. അതിന്റെ ഇടപാടൊന്ന് നടന്നു കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് മനസ്സിലായില്ല. അല്ല, അതിന്റെ കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. എന്റെ മാത്രമല്ല, നിന്റെ കള്ള മൂത്ത അളിയന്റെയും ആ തലതിരിഞ്ഞ ഇളയ അളിയന്റെയും വസ്തു കൂടി ഏറ്റെടുക്കും. അവന്മാർക്കൂടി കാശ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ആ അത് പോട്ടെ. അളിയ, ലോട്ടറിയുടെ അടുത്ത ഗഡു എപ്പോ കിട്ടും? അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എബ്രഹാം ഇങ്ങനെ വെടിവെച്ചിട്ട സമയവും കഴിഞ്ഞു. നാടകം എഴുതുന്നവനും ഇല്ല, സംവിധായകനും ഇല്ല. ഞാനേ പി ജെ ആന്റണിയുടെ കൂടെ നാടകം കളിച്ചിട്ടുള്ളവനാ. എന്റെ പി ജെ, ഇവന്മാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഊഞ്ഞാർ യുവധാര എന്ന് വിളിച്ചു, ചേർത്തല ജൂബിലി എന്ന് വിളിച്ചു, കൊച്ചി നാരദി എന്ന് വിളിച്ചു. 100 ട്രൂപ്പുകളാ അഡ്വാൻസുമായി ഈ സീനിയർ നടൻ വീരഭാസന്റെ പുറകെ നടന്നത്. എന്നിട്ട് ഈ ഉണക്ക ട്രൂപ്പിലേക്ക് വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. അതിന്റെ പേര് ചേട്ടന്റെ കുടുംബം പറ്റില്ലാതെ പോകുന്നു. അതെ, അതെ, ആ കൊച്ചു ഹീറോയിൻ ആവുന്ന പുതിയ പടത്തിന് ഷൂട്ടിംഗ് ആയിരുന്നു ഇന്നലെ. ഞാനും നയൻസും തൊട്ടടുത്ത റൂംസിലായിരുന്നു. കാണുന്ന പൊളിച്ച് മാത്രമാണോ ആ കൊച്ചിന്റെ തലയിൽ അപ്പഴും വേണം. അതിന് നിങ്ങൾ രണ്ട് മുറിയിലല്ലേ കിടന്നത്? അതെ. പിന്നെ ഇങ്ങനെ നയൻതാരയുടെ തലയിൽ പെൻസി അയച്ചിട്ട് തലയിൽ വരണം. ഒറ്റ രാത്രി കൊണ്ട് പേരെ ഏത് കട്ടലപ്പൊടി കിടക്കുന്ന അതറിയോ നിങ്ങൾക്ക്? സയൻസ്. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പേനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 7 കട്ടണപ്പടി. അയ്യോ, ഒരു പേനും എടുത്തിട്ട് പൂജിക്കേ. അപ്പൊ സ്ക്രിപ്റ്റ് എത്തില്ലയോ? നിന്റെ പുന്നാര ഷേക്സ്പിയർ ഇതുവരെ എത്തിയിട്ടില്ല. സൂണ, നീ അവന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചേ. അവൻ എന്നെ പണിയാ കാണിച്ചേ. ഇന്ന് രാവിലെ സ്ക്രിപ്റ്റുമായിട്ട് വരാന്ന് പറഞ്ഞ ബാസ്കെട്ടാ. എന്തോന്ന് എന്തോന്ന്? പാക്കറേട്ടനോ? അതൊക്കെ പണ്ട്. ഇപ്പോൾ ഭാസൻ, വീരഭാസൻ സീനിയർ ആക്ടർ. അവളക്കൊണ്ടന്റെ അവൻ ഇപ്പോഴും പരിധിക്ക് പുറത്താ. ഈ സീസൺ നാടകം കളിക്കാൻ പറ്റാതെ വന്ന എന്റെ ജീവിതമൊക്കെ പ്രശ്നമാകും. ഈ ആഴ്ച കഥ കിട്ടും, അടുത്ത ആഴ്ച ഫുൾ സ്ക്രിപ്റ്റ് കിട്ടും എന്നൊക്കെ പറയാൻ തുടങ്ങിട്ട് എത്ര നാളായി. മറ്റു ട്രൂപ്പുകളൊക്കെ റിഹേഴ്സൽ തുടങ്ങിയിട്ടേ ആഴ്ചകളായി. ഇപ്പോഴെങ്കിലും ജന ഏതെങ്കിലും ഒരു സമിതിയിൽ ഒരു വേലക്കാരിയുടെ വേഷമെങ്കിലും കിട്ടും. പോയിക്കോ, എവിടേക്കാന്ന് പോയിക്കോ. നിനക്ക് മാത്രമല്ലോ ജീവിതം. എന്നെ തോൽപ്പിക്കാന്ന് ആരും വിചാരിക്കില്ലേ. നിർമ്മാണവും സംവിധാനവും മാത്രല്ല, വേണ്ടി വന്ന ഈ മീശ അങ്ങോട്ട് പഠിച്ചു രണ്ട് ചിരട്ട ഫിറ്റ് ചെയ്ത് നിന്റെ റോളും ഞാൻ അഭിനയിച്ചു കാണിക്കും. ആവുമ്പോ നല്ല നടക്കുള്ള അവാർഡ് കിട്ടും. 87 ചേച്ചി കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഗോപാലട്ട കുമ്പളങ്ങ ചച്ചിശിയുടെ പരിപാടി പവിത്രനിലേക്ക് പോട്ടെ. നല്ല മണി മണി പോലെ എഴുതുന്ന ആമ്പിള്ളേരെ ഈ സുഗുണൻ മൂത്ത ഒന്നും കൊണ്ടു തരും. കയ്യെഴുത്ത് കോപ്പി എഴുതിക്കാനല്ല, നാടകം എഴുതണം. നാടകം എഴുത്ത് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല. അതിന് കുറച്ച് ജന്മസിദ്ധവും ഈശ്വരാനുഗ്രഹവും കുറച്ച് നന്മയും വേണം ഉള്ളില്. പാരമ്പര്യം നോക്കുകയാണെങ്കിൽ എനിക്കും എഴുതാൻ പറ്റേണ്ടതാണ്. അപ്പൻ കളം എഴുതും, അച്ഛൻ ആധാരം എഴുതും, അമ്മക്ക് അന്നെഴുതും. ഇവന്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു സബ് ഇൻസ്പെക്ടർ. അവിടെ ആവുമ്പോ എല്ലാറ്റിനും അയാളുടെ നിയന്ത്രണം ഇവന്റെ മേലുണ്ടാവും. അത് മതി. അതെ. അല്ല, ആളെ മനസ്സിലായി തോമസിന്? ഇല്ല, പേര് സുഗുണൻ. ഇടിവെട്ട് സുഗുണൻ എന്ന് പറഞ്ഞാലേ ആളെ അറിയൂ. ആളൊരു ഇടഞ്ഞ കൊമ്പന. ഇടഞ്ഞാൽ അടി ഉറപ്പാ. ഇടിവെട്ട് സുഗുണൻ എന്ന പേര് കേട്ടാ മതി, റൗഡികൾ പറവറങ്ങും. ആരടാ എന്റെ അളിയന്റെ ദേഹത്ത് കൈവച്ചത്? ആരടാ എന്റെ അളിയനെ തല്ലേത്?
എന്റെ അളിയനെ തൊട്ടവൻ ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലടി പുല്ല്. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാ, ഈ വീട്ടിൽ ആരുമില്ലെന്ന്. എന്ത് പറ്റി അളിയാ? എന്ത് പറ്റിയെന്നു? ലിസ്റ്റ് എടുക്കാം. അളിയനെ തല്ലിയോമാരുടെ പേരും മേൽ വിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. ഒരിക്കൽ തല്ലിയോമാരുടെ മുന്നിൽ വീണ്ടും ചെന്ന് തലവെക്കുന്ന ബുദ്ധി അല്ലളിയാ. അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. എന്റെ സുഗുണ അമ്മാവനോ? അവനെ ആരും തല്ലിയിട്ടില്ല, അവനാ തല്ലിയത്. മൂന്നാലഞ്ചു പേര് കയ്യും കാലും ഒടിഞ്ഞ ആശുപത്രിയില. അഞ്ചു പേരോ? പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാടി. ഒരു മൂന്നേത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടു. ഇവന് നീ കുറച്ചുനാൾ നിന്റെ ഒപ്പം നിർത്തണം. ഈ നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റും അച്ഛാ. എല്ലേളിയാ രുക്മിണി, ഇവൻ ഇപ്പോഴും നിന്റെ കൂടെ വരാൻ സമ്മതിച്ചിട്ടില്ല. അവൻ വന്നോളൂ അച്ഛാ. പിന്നെ ഏട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. അതെ അതെ, 32 മാസത്തെ എന്റെ സർവീസിനുള്ളിൽ ഇതെന്റെ 30-ാമത്തെ ട്രാൻസ്ഫറാ. കള്ളന്മാരും റൗഡികളും ഇപ്പോഴും എന്നെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ ട്രാൻസ്ഫർ. അളിയൻ മദ്യപിക്കുവോ? ഇല്ല. ഇല്ലേ? എന്നാലും അളിയനെ ഞാൻ കൊണ്ടുപോകും. ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കാൻ ഉപദേശിക്കാൻ പറ്റിയ നഗരമാണ് അളിയ എറണാകുളം. അളിയനെ ഞാൻ ഉപദേശിച്ച് ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. പക്ഷെ ഒന്ന്, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. എച്ചൻ 3-4 മാസം കഴിയുമ്പോ അങ്ങ് എറണാകുളത്തോട്ടൊന്ന് വരണം. അവിടെ വെച്ച് എന്റെ മകനെ പോലെ സൽഗുണ സമ്പന്നനായ ഒരു മകനെ എച്ചനെ ഞാൻ തിരിച്ചു തരും. അല്ല മോനെ, എന്താടാ മക്കളെ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യം എന്നെ പച്ചയ്ക്കും മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? അപ്പോ അളിയാ, പെട്ടിയെടുത്ത് വണ്ടി വെക്ക്. നാളെ മുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുന്നു അങ്ങ് എറണാകുളത്ത്. ഡോക്ടറെ കാത്തിരിക്കുന്നോട് ശ്രദ്ധയ്ക്ക്. മനഃശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണ് അത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടങ്കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്നും കൊണ്ടല്ല എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്ത പത്തി ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ. ഡോക്ടർ അകത്തുണ്ടല്ലേ? ഡോക്ടർ എത്തിയിട്ടില്ല സാർ, അകത്തോട്ടിരിക്കാം. സാറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഓക്കെ. എന്ത് പറ്റി? തറയൊന്ന് സ്ലിപ്പായതാ സാറേ, രണ്ട് തറയോട് മാറ്റാനുണ്ട്. ഞാനിപ്പോ തന്നെ ഡോക്ടറെ വിളിക്കാം. എനി സീരിയസ് പ്രോബ്ലം? വിനോദ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഐ വാസ് ലിറ്റിൽ വറീഡ്, യു നോ. അതുകൊണ്ട് എന്റെ സിസ്റ്ററിനോട് ഞാനിത് പറഞ്ഞില്ല. സൈക്കാട്രിസ്റ്റ് ഷുഡ് കീപ് ഓൾ ദീസ് തിങ്സ് സീക്രട്ട്. അവളെ കെട്ടാൻ പോകുന്നവന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ? ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം എനിക്കറിയാം വിനോദ്. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്ക് പിരിമുറുക്കം ഉണ്ടാവാൻ. ഉദാഹരണത്തിന്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ഫോണിലൂടെ നമ്മളൊരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല, അത് മതി പിരിമുറുക്കത്തിന്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫിനോട് ഞാൻ ഉമ്മ ചോദിച്ചു, തന്നില്ല. അങ്ങനെ വല്ലാതെ പിരിമുറുകയാണ് ഞാൻ ക്ലിനിക്കിൽ എത്തിയത്. ഇപ്പൊ പിരി ലൂസായ, എന്നാൽ ഇനി എന്നും തന്റെ പിരി ലൂസ് ആയിരിക്കും. അമ്മയുടെ കാര്യത്തിൽ ഇനി ഭയം വേണ്ട. ഞാൻ ഏറ്റു, എന്റെ അടുത്ത് എത്തിപ്പെട്ടത് ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ. ജോർജ് ബുഷ് ഓടി വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യായിരുന്നു, ഇതാ കണ്ടില്ലേ. ഹലോ ഡോക്ടർ ശാന്താറാം, എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതി പോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ബാപ്പാന്റെ പേര് പൂക്കുഞ്ഞിക്കോയ, ഓ മരിച്ചുപോയി. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പിറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട കുട്ടിക്കാനം കുര്യച്ചെന്ന വൻ തോക്കിനെ
110 KV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ചു കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് പാടുന്നുള്ള പേര് വീണത്? അയാളിപ്പോ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കരണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി തമ്മി ശത്രുക്കളല്ലേ. എങ്കിലവൻ വരട്ടെ, അവൻ കരണ്ടാണെങ്കിൽ ആ കരണ്ടിനെ ഫ്യൂസ് ചെയ്യാനൊരു എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്, അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടു പോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികളെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ? നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിന് ഒരു വേദന. അത് ഹിപ്നോട്ടിസ് ശരിയാക്കൂടെ, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല, ഉടനെ സർജനെ കാണണം. ഇരിക്കട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ. ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ, തൽക്കാലം താരം ഇവിടെ നിന്നാ മതി കേട്ടോ. അവിടുത്തെ താമസക്കാരൻ എത്തോ രാമു? ആ ഉടനെ എത്തും. മനോരം ചേട്ടൻ എന്ത് ചേച്ചി? അയാൾ കഥ എഴുതുകയാണ്. മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കൊറേ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്നാ മതി. തളിരായി പൂവായി കായായി വളരാതിരിക്കില്ല എന്റെ മലക. മോനെ സൂക്ഷിക്കണേ, ഇവിടെയൊക്കെ പട്ടിയുടെ ശല്യം ഉള്ളതാ. വിശക്കുമ്പോ നീ അതിനെ കയറി കടിച്ച് തിന്നരുത്. പട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന രസയും സുന്ദരിയായൊരു ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും ബലിഷ്ഠമായ രണ്ട് കാലുകളും അലക്ഷ്യമായ മുഖഭാവത്തോടെ അലസമായ അംഗവിക്ഷേപത്തോടെ അലോകദൃഢഗാത്രനായ മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ അദ്ദേഹമാണ് നേരത്തെ കണ്ട ബലിഷ്ഠമായ കാലുകളുടെ പ്രൊപ്രൈറ്റർ. ഉണ്ണീശിയുടെ മുഖമുള്ള എന്റെ ചെകുത്താൻ അരണേൽ. പിള്ളേരുടെ അടുത്താണ് ഇത് കൊണ്ട് വച്ചിരിക്കുന്നത്. ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം, നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ആലിക്കുന്ന ഒരു നോവലിസ്റ്റ് കുട്ടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നിന്ന് നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. അയ്യോ, എന്നെ പിടിച്ചു വെട്ടരുത്, ഞാൻ പാവോണ്. നമ്മുടെ അയൽവാസിയാ, എഴുത്തുകാരൻ മനോഹരൻ മംഗളോദയം. ഇത് നേരത്തെ പറയണ്ടടി, ഞാൻ കരുതി കള്ളനായിരിക്കും. അതല്ലേ പോലീസിനെ വിളിക്കാൻ ഓടിയത്. ഏറ്റനല്ലേ പോലീസ്? അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. ഹലോ, ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗണൻ, ഇടിവെട്ട് സുഗണൻ. ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. അതാരും സ്വയം പറയാറില്ല. അതിരിക്കട്ടെ, എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതോ, ഞാനും ഭാര്യയും കൂടെ കള്ളനും പോലീസും കളിക്കായിരുന്നു. ജസ്റ്റ് ഫോർ എ ഹൊറർ. ഹാജരാക്കൂ, ഞങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെയാ. ഒരു കാര്യമില്ല, വന്നോളൂ. പാടിയെ വാ, മുടിയാ, എന്നെ പേടിക്കണ്ട. കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ചെറുപ്പക്കാരൻ. ഓ സൂര്യ, എന്റെ ആളെ കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്ക. സൂര്യ, എന്റെ ചെകുത്താന്റെ പേര്. സ്വന്തം മകന് പറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ രമണി. ആണോ? എഴുതോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പ്രേമനാൻ എഴുതുന്ന കാര്യമല്ല ചോദിച്ചത്, നോവൽ എഴുതുന്നു. അയ്യേ, ഈ നോവൽ എഴുതാനൊന്നും എന്നെ കിട്ടില്ല. സാറിന്റെ മനസ്സിലൊരു കുളിർമഴ. ഒരുപാട് രാത്രിയിൽ എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട്. സോ മെനി ലേഡീസ് ലൈക്ക് ദീസ്.
സൂര്യ ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് കേട്ട്, ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ, എന്നെ ഭയങ്കര പേടിയോ? സിനിമാ നടൻ പോലെ ഉണ്ട്. ഒരുങ്ങിയിറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നെ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ അസൂര്യ, ഒരു ഗജ പോക്രിയ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജ പോക്രിയ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അളിയനാണെങ്കിൽ പോലീസ്. മനോഹരമായ തീം. അല്ല, എങ്ങനെ മെരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിൽ എങ്ങാനും കടന്ന് മെരിയിക്കോളും. പാടില്ല, അയാൾ എനിക്ക് വിട്ടുതരും. എന്തിന്? ഏത് ഗജപോക്രിയുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാലും മതി. എന്റെ വഴിപിളച്ച പ്രണയം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു? പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? ഞാനൊന്ന് ട്രൈ ചെയ്താ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നു മുതൽ സൂര്യയെ എനിക്ക് വിട്ടത്. എന്തിന്? അത് വഴിയെ മനസ്സിലാക്കിക്കോളൂ. പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ ഞാനും അവന്റെ ഒപ്പം ഉണ്ടാവും. ജസ്റ്റ് ഫോർ എ കോച്ച്. മലയാള രമയിൽ എന്റെ പുതിയ നോവൽ ആരംഭിച്ചു. ചെകുത്താന സ്നേഹിച്ച മലാക്ക. നല്ല പ്രതികരണമാണ് വായനക്കാരിൽ ഉളവാക്കുന്നത്. അടുത്ത ലക്കം എഴുതേണ്ടത് ചെകുത്താൻ യാദൃച്ഛികമായി മാലാഖയ്ക്കാണെന്ന അധ്യായമാണ്. ഇതുപോലൊരു യാത്രയിലാണ് ആ മാലാഖ ചെകുത്താന്റെ കണ്ണുകളിൽ ഉടക്കുന്നത്. മെയ്മാസപ്പൂക്കൾ പട്ടുവിരിച്ച മഞ്ഞ പർവ്വതാനിയിലൂടെ മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നനുത്ത പാദങ്ങൾ, ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ, മാനത്തു വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ അവളുടെ പേടമാൻ മിഴികൾ, ചിരിക്കുമ്പോൾ മുത്തുമണികൾ പൊഴിയും പോലെ, അരയണ്ണത്തെ പോലെ കൂട്ടുകാരികളോടൊപ്പം നടന്നു വരുന്ന മാലാഖ. ഈ സൂപ്പർ സ്റ്റാർ നടന്മാരൊക്കെ സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ സ്ക്രിപ്റ്റ് തിരുത്താത്തോണ്ടാണോ ഞാൻ സൂപ്പർ സ്റ്റാർ ആവാത്തത്? എന്നാ പിന്നെ തിരുത്തി തിരുത്തി ഞാൻ മലയാള നാടക വിധൊരു സൂപ്പർ സ്റ്റാർ ആവും. എന്താണ് ഇവനെ എഴുതി വെച്ചേക്കണത്? രംഗം മൂന്ന് സത്യാസമയം. കുറുനിർത്തി പൊളിഞ്ഞ അച്ഛയൻ നാടുവിടാൻ തന്നെ തീരുമാനിച്ചു. അയാൾ കറ്റിൽ കിടന്ന അമ്മയുടെ കയൽ തൊട്ട് വന്ദിച്ച് പുറത്തേക്ക് ഇറങ്ങി. ചേട്ടൻ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന കെട്ടുപ്രായ കഴിഞ്ഞരിഞ്ചെത്തി. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജ്ഞതകളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. ഇതവനേക്കാണെന്നും ഈ സുഗുണം മുത്തുന്നത് കിട്ടില്ല, മൊത്തം പൊളിക്കേണ്ടി വരും. രംഗം മൂന്ന് സന്ധ്യാസമയം. പിന്നെ സന്ധ്യക്കല്ലൊരുത്തും പുറത്തിറങ്ങണം. സന്ധ്യ വേണ്ട, നട്ടുച്ച. വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം സഹിക്കാനാവാതെ അയാൾ അനിയത്തിയായി അഭിനയിക്കുന്ന കോമളിയെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. ഹായ് ഫാന്റാസ്റ്റിക്. അജയൻ പോകുന്നത് നിറകണ്ണുകളുടെ അമ്മ കട്ടിൽ കിടന്ന് കണ്ടു. ഇവിടെ അജയൻ പുറത്തേക്ക്. അങ്ങനെ ഒറ്റയടിക്ക് വീടിട്ട് പോകണ്ട. പിരിയാനുള്ള വിഷമം കൊണ്ട് രണ്ട് കൈകൾ നീട്ടി അവൻ വീണ്ടും കോമള കരികിലേക്ക്. എനിക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല കോമളം. കോമള, നിനക്ക് എന്താ കാര്യം? എഴുതി തീരുന്നത് വരെ ഈ സ്ക്രിപ്റ്റ് കൈകൊണ്ട് തുടരുന്നു. നിന്റെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള വെക്കാ. ഈ സ്ക്രിപ്റ്റിൽ ഞാൻ തൃപ്തനല്ല, ഞാൻ തിരുത്തിയത് എന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. നിന്റെ ഒരു പൂർണ്ണത, നിന്റെ തിരുത്തൽ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. കൂടെ അഭിനയിക്കുന്നത് ഏത് സ്ത്രീ കഥാപാത്രമാണെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം. പാടത്ത് മണ്ണ് കളയ്ക്കാൻ പോകുന്ന കിളവന്റെ വേഷമാണെങ്കിലും കോട്ടും സൂട്ടും ഇട്ടും ഇംഗ്ലീഷ് പറയണം. അതിനൊക്കെ നീ വേറെ സ്ഥലം നോക്കിയാൽ മതി. ഈ തട്ടിൽ വേണ്ട. ഈ സ്ക്രിപ്റ്റിലെങ്ങാൻ നീ കൈകൊണ്ട് തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും.
അങ്ങനെ നിനക്ക് വെറ്റിക്കളിക്കോളമല്ല എന്റെ ഈ കൈകൾ. മലയാള നാടകവേദിയിലെ ഒട്ടനവധി തരുണീ മണികളെ ആലിംഗന ബദ്ധരാക്കാനുള്ളതാണ് ഈ കൈകൾ. ഇന്നലെ നിന്റെ ചാനാപ്പിളി ക്രിപ്റ്റി നീ എഴുതിക്കോ. രംഗം മൂന്ന് ചന്ദ്യ ചമയം. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഈ പാടത്തിലൂടെ പോകുന്ന ഏതെങ്കിലും ഡാക്കിനി ഡോക്കിനി ചൂണ്ടക്കാരന്റെ വേഷമാണ് എനിക്കെങ്കിൽ എങ്കിൽ ഒരു ചൂണ്ടക്കാരൻ നായികയായിട്ട് വേണം. നിന്റെ മൂത്തുകൊന്ന് ഇടിച്ചു പൊളിച്ച ഞാൻ അണ്ടിപ്പള്ളിക്കാവാക്കേ. തോപ്പിൽ ഭാഷ പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ ഏതോ എന്താ ഇവിടെ ഒരു ബഹളം? എന്താണേ ഉണ്ടായത്? ഇവനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും മനുഷ്യന് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റും. ആളിയൻ ധൈര്യമായിട്ട് എഴുതിക്കോ. മൂത്തകുന്ദത്തിന്റെ കേസ് ഈ തൂത്തുകുടിക്ക് വിട്ടേരേ. ഒരു പുഷ്പം പറിച്ചുകളയെന്ന ലാഘവത്തോടെ അവനെ ഞാൻ ഒന്ന് പറിച്ചുകളയാ. എങ്കിൽ അളിയൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ഉപകാരമായിരിക്കും. അങ്ങനെ പറയാം. അളിയന്റെ പെങ്ങളെയും കെട്ടിയില്ലേ, അതുപോലെ ഈ ത്യാഗവും ഞാൻ ഏറ്റെടുക്കും. തൂത്തുകുടിയുടെ അടുത്താ കളി. സുഗുണ, നിനക്ക് സൂപ്പർ സ്റ്റാർ ആകണമല്ലേ. നിന്നെ അല്ല, നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ അമ്മൂമ്മേനെയും വരെ ഓടിക്കാനുള്ള വിദ്യ ഈ തൂത്തുകുടിയിലുണ്ട്. ഒരു തിരുത്തൽവാദി വന്നിരിക്കുന്നു, തിരുത്തൽവാദി. ചെല്ലെങ്കോട്ടി. വാ. ഇടഞ്ഞാൽ പുണ്യാർച്ചഞ്ഞാൽ അവന്റെ ഗോതമംഗലത്ത് നിന്ന് തൃശൂർ പൂരം നടക്കി. എലഞ്ഞിത്തറ മേളം തുടങ്ങി. നല്ല എന്റെ ഡിപ്പാർട്ട്മെന്റ് തകർത്തവന്റെ ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ തകർക്കുന്നു. അന്തിക്കാട് മുത്തപ്പനാണ് സത്യം. രണ്ടാഴ്ചക്കുള്ളിൽ സൗദി വിസ റെഡിയാകും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാ. ജയരാമൻ എന്നെ മനസ്സിലായില്ലേ? പ്രൈസ് അടിച്ച ലോട്ടറി വാങ്ങാൻ വന്നതാ. നെക്സ്റ്റ് മന്ത് കമ്പനിയുടെ അക്കൗണ്ട് സെറ്റിൽമെന്റാ. ടിക്കറ്റ് തന്നേക്കാം, ബാക്കി കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 50 കോടി കിട്ടിട്ട് വേണം ഇനി ബിസിനസ് നടത്താൻ. എന്താടാ സാർ, സത്യം പറഞ്ഞാ എനിക്ക് പറയുന്ന ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. ഒക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. പക്ഷെ ഒന്ന് പണം വാങ്ങുമ്പോ മിസ്റ്റർ ജയരാമൻ അതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. എന്താ ഞങ്ങളെ കളിപ്പിക്കാമെന്ന് കരുതിയോ? ഒരു കാര്യം ചെയ്, തന്ന 1 കോടി രൂപ ഇങ്ങ് തിരിച്ചു തന്നേക്ക്. ഒഴിവ് കഴിവൊന്നും പറയണ്ട, അടുത്ത ആഴ്ച വരും. കാശ് റെഡിയാക്കി വെച്ചേക്കണം. ഇനി അഥവാ കാശില്ലെങ്കിൽ പകരം എന്ത് ചെയ്യണമെന്ന് MD അറിയിക്കും. രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ശരി, അപ്പൊ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുവായിരുന്നല്ലേ. ഇത് ഞാൻ അറിയിക്കും, നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. അറിയില്ല, ഞാൻ ഇപ്പോ വന്നേ ഉള്ളു.
അല്ല ജയരാമൻ എന്തോ അടിച്ചു. എന്നിട്ട് ജയരാമൻ അറിയോ? അറിയില്ല. നീ ഞാനാ? ഓ, ജയരാമന്റെ ചേട്ടനെ അറിയോ? ബലരാമൻ. ബലരാമന്റെ അളിയൻ ആരെന്നറിയോ? ശ്രീരാമൻ. അപ്പ കുന്തിയ? കുന്തി. കൊക്കോന്തി അല്ല, കുന്തി. കുന്തി മാമി. മാമി? മാമ കംസേപ്പ് എവിടെയുണ്ട്? മാമേ അറിയില്ല, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വന്നാ മതി. ഇതാ പറയുന്നത്, തെങ്ങ് ചതിക്കില്ല, പക്ഷെ ചതക്കും. അവന്റെ തലയിൽ തേങ്ങ വീണില്ലായിരുന്നെങ്കിൽ ഇന്ന് നാട്ടുകാർ നമ്മുടെ തലയ്ക്കിൽ റീത്ത് വച്ചേനെ. എന്നാലും ആ ലോട്ടറിക്കാർക്ക് എങ്ങനെ കാശ് തിരിച്ചു കൊടുക്കാൻ? എടോ, അയാളിപ്പോ ആ ദേവന്റെ ഗസ്റ്റ് ഹൗസിലെ പാചകക്കാരനാ. ആ ബെസ്റ്റ്, അയക്ക പറ്റിയ പണി അതാ. തന്റെ ഫോണല്ലേ എടുക്കോ. ഞാനിപ്പോൾ ദേവന്റെ അടുക്കളയിൽ മീൻ പറത്തോണ്ടിരിക്കുകയാണ് സർ. ഓവർ ഓവർ. ആരോടോ ഓവർ? ഹലോ, രണ്ട് ബൈക്ക് അടിച്ച ഉടനെ ഓവർ ആവുന്ന അല്ല ശങ്കരൻ. ഓവർ അവിടെ എന്താ ഒരു പടക്കം പൊട്ടണ ശബ്ദം കേട്ടെ? പടക്കമല്ല സർ, എന്റെ കരണം പൊട്ടി ശബ്ദമാ കേട്ടത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. അത് കുഴപ്പമില്ല സാർ, സാറ് പറഞ്ഞോളൂ. എടോ, അവിടുന്ന് ആരെങ്കിലും ഒരു കൊറിയർ അയച്ചിട്ടുണ്ടോ എന്നറിയാവോ? തിരുവമ്പാടിക്ക് വന്ന കൊറിയർ അല്ലേ? അതെ, അത് ഞാനാണല്ലോ ഒട്ടിച്ചയച്ചത്. കൊറിയർ അവിടുന്ന് അയച്ചതെന്ന്? എടോ, അതിനെ മാറ്റാൻ വായിച്ചോ? വായിച്ചെന്ന് മാത്രമല്ല, അതിന്റെ ഫോട്ടോ സ്റ്റാറ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈസ് ബ്രില്യന്റ്, കണ്ട് പഠിക്കടോ. താനാ മാറ്റർ ഒന്ന് വായിച്ചേ, കേക്കടോ. മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്ന വിധം. കഴുകി വൃത്തിയാക്കിയ മത്തി 2 കിലോ. മുളക് പൊടി ആവശ്യത്തിന്. മല്ലിപ്പൊടി ആവശ്യത്തിന്. കുടംപുളി 50 ഗ്രാം. ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 50 ഗ്രാം. പച്ചമുളക്. ഫോൺ ധാരാളം വരുന്നുണ്ട്. ദേവൻ മൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സമയം കഴിയുന്നതോറും എനിക്കെന്തോ പേടിയാവും. ദേവൻ ഡ്രസ് മാറി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ നിമിഷം ആഫ്രിക്ക എസ് പി കുന്നേക്കാടന് ഫോൺ ചെയ്യും. എന്താണ് ഒരു വഴി? റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം സർക്കാരിന്റെ അനാസ്ഥ. ഹൈക്കോടതി. ഹൈക്കോടതിക്ക് ഇപ്പൊ അമ്മയമ്മ പോരാ നമ്മുടെ സർക്കാരിനോട്. സ്കൂട്ടർ ഗട്ടറിൽ വീണ് പുറകിലിരുന്ന കുട്ടി മരിച്ചു. ഇതുപോലൊരു നാറിയ ഭരണം. സ്കൂട്ടർ ഗട്ടറിൽ വീണ് സർക്കാരെന്ത് പേഴ്സു? ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വ. നാട് നന്നാക്കേണ്ടത് റോഡ് നന്നാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരും പോലീസുകാരുവാ. പുതിയ പൊതുമരാമത്ത് മന്ത്രിക്ക് ജന്മനാട്ടിൽ സ്വീകരണം. അപ്പൊ അയാൾ അയാളുടെ വീട്ടിൽ കാണും. വിളിക്ക് ശങ്കരേട്ടാ, രണ്ട് പേര് പറഞ്ഞിട്ട് എന്നെ കാര്യം. അസംബ്ലി കണ്ട മന്ത്രി കണ്ട തെറി കേട്ടാ പേടിക്കുന്നു. ഇത് വെറുതെ പോലീസിന് പണിയുണ്ടാക്കാനുള്ള ഏർപ്പാടാ. ഹലോ, ആരാണ്? ആ, മന്ത്രിക്കൊന്നു കൊടുത്തേ. മന്ത്രി മത്തായി കിടക്കുകയാണല്ലോ. മന്ത്രി മത്തായി കിടക്കുന്നോ? ഈ നാടിങ്ങനെ കുളമായി കിടക്കുമ്പോ മന്ത്രി വെള്ളം അടിച്ച് മത്തായി കിടക്ക? അതല്ലടോ, മന്ത്രി ഉച്ചമയക്കത്തിലാണെന്ന്. അല്ല പിന്നെ, ചവിട്ടി എണീപ്പിക്കടോ. അത് പറയാൻ താനാരടോ? ഞാനോ? ഞാൻ പൗരൻ. ആരാടോ? പൗരൻ എന്നൊരാൾ വിളിക്കുന്നു. ഹലോ, മന്ത്രി മത്തായിച്ചനാ? ആരാ? എടോ, ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ് നിങ്ങളുടെ. എന്നിട്ടിപ്പോ എന്തോ ഉണ്ടായി? എടോ, ഇവിടുത്തെ റോഡുകൾ തോടോ അതോ റോഡോ? റോഡിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ യാത്ര ട്രെയിനിലാക്കിയാ മതി, പ്രശ്നം തീർന്നില്ലേ? ഇനി എന്താ പ്രശ്നം? അരിവല വാണം പോലെ കുതിച്ചു വരുന്ന കണ്ടില്ലേ? അരവണ, അരവണ. ആ ഭക്തന്മാർക്ക് ഇവിടെ അരവണ ഉണ്ടോ? അരി, അരവണ, ഇത് രണ്ടും എന്റെ വകുപ്പല്ല. എങ്കിലും പാർട്ടിയുടെ തീരുമാനം പറയാം. ആളുകൾ അരി മേടിക്കാതെ പാലും മുട്ടയും ശീലമാക്കണം. എല്ലാ വീട്ടിലും ഒരു കോഴി, ഒരു പശു, പോഷക സമ്പുഷ്ടമായ ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാം. പിന്നെ അരവണയിൽ അരണ വീണ കാര്യം, അത് നന്നായി. ഭക്തന്മാർക്ക് നീണ്ട ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇവിടെ തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? മൂട്ടിലും മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടവാറിനടിച്ച് കൊനിച്ചു നിർത്തി കൂമ്പിനടിച്ച് ചവിട്ടിക്കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട് മൂടണം.
വെറുക്കപ്പെട്ടവനെ, നികൃഷ്ടജീവി, നീ ആരോടാ കളിക്കുന്ന അറിയാവോ? മന്ത്രിയോടാ. ഇനി ഒരു അക്ഷരം വാ തുറന്നു പറഞ്ഞ നീ പറഞ്ഞതൊക്കെ പോലീസുകാർ ചെയ്തു തരും ഫ്രീ ആയിട്ട്. എന്നാ ഇതൂടെ കേട്ടെടുത്താൽ പോലീസുകാരെ കൊണ്ട് ഉണ്ടാക്കണോ? ഇയാൾ കൊണ്ട് പോലീസിലായിരുന്നു. എന്തൊരു പൊളിച്ചതെറിയാടോ. ഒരു മന്ത്രിയെ തെറി വിളിക്കുക എന്നുള്ളത് എന്റെ ജീവിതാഭിലാഷമായിരുന്നു. അത് സാധിച്ചു, ഞാൻ കൃതാർത്ഥനായി. എടോ പിയെ, അവൻ ഇങ്ങോട്ട് വിളിച്ച നമ്പർ കണ്ടുപിടിച്ച് എന്നെ തെറി വിളിച്ചവനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് നാല് പിടപെടിക്കാൻ പറയണോ പോലീസുകാരോട്? പോലീസ് ചെന്ന് പറയണോ?